ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഇൻസ്റ്റൻറ്റ് ദോശയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു 15-20 മിനിറ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ നോക്കിയാലോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ റവ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വറുക്കാത്ത റവയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇങ്ങനെ ചേർക്കുമ്പോൾ കറക്റ്റ് സാധാരണ ദോശ ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചേർക്കേണ്ടത് കാൽ കപ്പ് തൈരാണ്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവൊന്ന് ദോശ മാവിൻ്റെ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ഇത് മിക്സിയിൽ യോജിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വിസ്ക് ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട് മിക്സ് ചെയ്ത് കിട്ടും, ഇല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്തത് കൊണ്ട് തന്നെ റവയുടെ ഒരു ഹാർഡ്നെസ് ഉണ്ടാവും, റവയുടെ ഒരു കുത്തും ടേസ്റ്റൊക്കെ അത് നമുക്കൊന്ന് കുറഞ്ഞ് കിട്ടും. അത് മാത്രമല്ല, നമ്മുടെ സാധാരണ ദോശയുടെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ ചില സമയത്ത് നമുക്ക് റവ ദോശ ഉണ്ടാക്കുമ്പോൾ സ്റ്റിക്കായി പോകാറുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്ത് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം, അതിൽ കൂടുതൽ വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തില്ലായിരുന്നു. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മാവ് ഒന്നുകൂടി തിക്കായിട്ടുണ്ട്, എന്നാലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ദോശക്കല്ലിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കല്ല് നന്നായിട്ട് ചൂടാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനി നമുക്ക് ദോശ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ഉഴുന്നൊക്കെ അടിച്ച് ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ കറക്റ്റ് സോഫ്റ്റായിട്ട് കിട്ടും. ഇത് കല്ലിൽ ഒട്ടിപ്പിടിക്കാതെ വിട്ടുപോരുകയും ചെയ്യും. ഓട്ടകളൊക്കെ വരുന്നുണ്ട്. ഓയിലൊന്ന് ഞാൻ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിലേക്ക്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടാം. കണ്ടോ, കല്ലിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഈ ദോശ കഴിക്കാനായിട്ടൊരു സൂപ്പർ ചമ്മന്തി നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും കുറച്ച് നന്നാക്കിയതിട്ട് കൊടുക്കാം. പിന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഉപ്പ് ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പോൾ ദേ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ചമ്മന്തി കുട്ടിയിട്ട് ഈ ദോശ കഴിക്കാനായിട്ട് അപ്പാര ടേസ്റ്റാണ്. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾ ഈ ദോശക്കൊപ്പം അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊപ്പം ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം മാവ് അടിച്ച് വെച്ചില്ലെങ്കിൽ ടെൻഷൻ വേണ്ട, ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. താങ്ക് യു, ബൈ.